എൻഡിഎ എക്സാമിനേഷനെ കുറിച്ച് പറഞ്ഞു തരുമ്പോ എന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട് സാർ. എഞ്ചിനീയറിംഗ് എൻട്രൻസിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് എൻഡിഎനെ പറയാം. കാരണം എൻഡിഎ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നേവൽ അക്കാദമിയിലെ ബിടെക് കോഴ്സിലേക്ക് ചെയ്യാൻ പറ്റും. നേവൽ അക്കാദമിയിലെ ബിടെക് കോഴ്സിന്റെ പ്രവേശനം വരുന്നത് എൻഡിഎ പരീക്ഷ വഴിയാണ്. പിന്നെ ആർമി എയർഫോഴ്സ് നേവിയിലേക്കുള്ള ഓഫീസർ പദവിയിലേക്ക് പോകാൻ എൻഡിഎ പരീക്ഷയാണ് എഴുതേണ്ടത്. എൻഡിഎ പരീക്ഷ ആൺകുട്ടികൾക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അൺമാരിഡ് ആയിട്ടുള്ള കല്യാണം കഴിക്കാത്ത ആൺകുട്ടികൾക്ക് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ഉള്ളത് കഴിഞ്ഞ എൻട്രൻസിൽ ഗെയിംസിന് കിട്ടിയ ഏറ്റവും ലാസ്റ്റ് റാങ്ക് എത്രയെന്ന് ചോദിച്ചിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. ഇതില് ജനറലൈസ് ചെയ്ത് ലാസ്റ്റ് റാങ്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ പോലും കേരളത്തില് ഒരു ഒരു 7000 റാങ്ക് വന്നാൽ നമുക്ക് പ്രൈവറ്റ് കോളേജ് അടങ്ങുന്ന അഡ്മിഷനിലേക്ക് വരാൻ പറ്റും. 6000-7000 റേഞ്ചിലൊക്കെ വന്നാൽ പോലും നമുക്ക് അഡ്മിഷൻ കിട്ടും. അത് മാനേജ്മെന്റ് സീറ്റൊക്കെയാണ് വരുന്നത്, മാനേജ്മെന്റ് എൻആർഐ സീറ്റൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് മെറിറ്റിൽ കിട്ടണമെങ്കിൽ ഒരു 2500-3000 ഉള്ളിൽ റാങ്ക് വരണം. ഗവൺമെന്റ് മെറിറ്റിൽ വരണം. എയിംസിന്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ നീറ്റ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എയിംസിന്റെ രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എയിംസിന്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയറിന് എംസിസിയുടെ വെബ്സൈറ്റ് മാത്രമാണ്, എയിംസിന്റെ വെബ്സൈറ്റിൽ കയറേണ്ട ആവശ്യം ഇല്ല. ഈ പറഞ്ഞ എംസിസിയുടെ വെബ്സൈറ്റ് വഴി എന്താണ് അഡ്മിഷൻ ഉള്ളത്. എൻഐടി കാലിക്കറ്റിൽ കിട്ടാൻ എത്ര വേണം എന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ബിഎസ്സി നഴ്സിംഗിന് ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ബിഎസ്സി നഴ്സിംഗിന് നമ്മളെ ഗവൺമെന്റ് കോളേജുകളിലൊക്കെ ബിഎസ്സി നഴ്സിംഗ് ഉണ്ട്, അവിടെ പഠിച്ചാൽ നന്നായിരിക്കും. നമ്മളെ ഗവൺമെന്റ് കോളേജുകളിലൊക്കെ ബിഎസ്സി നഴ്സിംഗ് ഉണ്ട്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലൊക്കെ ബിഎസ്സി നഴ്സിംഗ് ഉണ്ട്. ഐഎൻഎയിലേക്ക് ജെഇ ബേസ്ഡ് സെലക്ഷനെ പറ്റി പറയാമോ? എങ്ങനെയാണ് ഐഎൻഎയിലേക്ക് ജെഇ സെലക്ഷൻ ബേസ്ഡ് സെലക്ഷൻ പറ്റി പറയാമോ? ഐഎൻഎ ഇന്ത്യൻ നേവൽ അക്കാദമി ആയിരിക്കും. നേവൽ അക്കാദമിയിലേക്ക് ജെഇ ബേസ്ഡ് അല്ല അവര് അവര് എടുക്കുന്നത്. ഈ പറഞ്ഞ എൻ ഡി എ എക്സാമിനേഷൻ നേവൽ അക്കാദമിയിലേക്ക് ആ ബേസിൽ മാത്രമാണ്. മറ്റത് ഉള്ളത് മാർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻട്രിയും കൂടെ ഉണ്ട്. പ്ലസ് ടുവിന്റെ മാർക്ക് ബേസ് ചെയ്തിട്ടുള്ള ഒരു എൻട്രിയും കൂടെ നമുക്ക് അവിടെ ഉണ്ടാവാറുണ്ട്. ജെഇ ബേസ്ഡ് അല്ല. എൻഐടി കാലിക്കറ്റ് കയറാൻ എത്ര റാങ്ക് വേണം? ഒരു മലയാളി ആയ കുട്ടിയാണെങ്കിൽ ഒരു 15000 റാങ്കിന്റെ ഉള്ളിൽ ജെഇ വന്നാൽ നടക്കും. ബിഎസ്സി അഗ്രികൾച്ചർ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയാന്നുള്ളൊരു ചോദ്യം ഇന്ത്യയിൽ ഒരു 30+ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. ഇതൊക്കെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അതിൽ രണ്ട് അംഗീകാരങ്ങൾ, ഒന്ന് പിന്നെ യൂണിവേഴ്സിറ്റി തന്നെ, യൂണിവേഴ്സിറ്റിയുടെ ഒരു അംഗീകാരം, അത് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലുള്ള കോഴ്സ് പഠിക്കാണ് നല്ലത്. രണ്ടാമത്തത് ICAR ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് എന്ന് പറഞ്ഞ അംഗീകാരം, അവരുടെ അംഗീകാരം കൂടെ ഉള്ള സ്ഥാപനങ്ങളാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ഏത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്താലും നല്ലത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് തൃശ്ശൂര് മണ്ണുത്തിയിലുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട്, അതേപോലെ പിന്നെ തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളുണ്ട്. ഇതിന് രണ്ട് പരീക്ഷ ബേസ് ചെയ്തിട്ടാണ്, കേരളത്തിലാണെങ്കിൽ നീറ്റ് പരീക്ഷ ബേസ് ചെയ്തിട്ടും, രണ്ടാമത്തത് പിന്നെ ഐക്കാറിന്റെ ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ പരീക്ഷ വെച്ചിട്ടുണ്ട്. രജിസ്ട്രേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് എംസിസിയുടെ വെബ്സൈറ്റിൽ തന്നെയാണ്. പിന്നീട് AFMC നമ്മൾ റിക്രൂട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ മെഡിക്കൽ ടെസ്റ്റും ഫിസിക്കൽ ടെസ്റ്റും അതേപോലെയുള്ള കാര്യങ്ങൾ, സ്ക്രീനിങ് അവിടെ വെച്ച് നടക്കും. എന്തായാലും ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് MCC വെബ്സൈറ്റിൽ തന്നെയാണ്, മെഡിക്കൽ കൗൺസിലിന്റെ വെബ്സൈറ്റിൽ തന്നെയാണ്. കേരള ഗവൺമെന്റ് MBBS കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണ് നീറ്റ് കേരള റാങ്കുകൾ, ഏകദേശം എത്ര വേണ്ടി വരും? 3000 മതിയോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. 3000 ഉള്ളിലൊക്കെ കിട്ടിയാൽ നമുക്ക് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടും. അതിന് ഈ ഗവൺമെന്റ് കോളേജിൽ എന്തായാലും ഒരു 600+ മാർക്ക് കിട്ടിയാലാണ് ഇപ്പൊ ഈ 3000 റാങ്കിന്റെ റേഞ്ചിൽ വരാൻ സാധ്യതയുള്ളൂ. 600+ മാർക്ക് വേണം. CMC വെല്ലൂർ റിസർവേഷൻ അഡ്മിഷന്റെ ഒക്കെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. CMC വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂര് ഇന്ത്യയിലെ ഏകദേശം ആദ്യത്തെ
മെഡിക്കൽ കോളേജ് ആണെന്നൊക്കെ പറയാൻ പറ്റും. അവരുടെ അഡ്മിഷൻ ഓൾ ഇന്ത്യ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നടക്കുന്നത്. അവര് രണ്ടു മൂന്ന് വർഷങ്ങളിലായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മെഡിക്കൽ കൗൺസിലുമായിട്ട്. പക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ അഡ്മിഷൻ നടന്നിട്ടുണ്ട്. പക്ഷെ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ എന്തായാലും ഓൾ ഇന്ത്യ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഡീംഡ് കാറ്റഗറിയിലൊക്കെയാണ് അത് വരുത്തിയിട്ടുള്ളത്. ഡീംഡ് കാറ്റഗറിയിലാണ് അത് വരുത്തിയിട്ടുള്ളത്. പക്ഷെ ഡീംഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം, ഈ അമൃത മണിപ്പാൽ എസ്ആർഎം പോലെയുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷിക്കുമ്പോൾ നമ്മൾ 2 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് അവിടെ കെട്ടണം. എന്നിട്ട് മാത്രമാണ് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുക. പക്ഷെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ നമ്മളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും. അപ്പൊ ആ പൈസ അടക്കണം. അതേപോലെ തന്നെ ഇവിടെ എത്രയാണോ ഫീസ് പറഞ്ഞിട്ടുള്ളത് ആ ഫീസ് അടക്കാനും നമ്മൾ റെഡി ആവാം. എയിംസ് ന്യൂഡൽഹി കിട്ടാനുള്ള റാങ്കിന്റെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നല്ല റാങ്ക് വരണം, ഏറ്റവും ടോപ്പ് റാങ്ക് വന്നാലേ ഡൽഹിയിൽ വരുന്നുള്ളൂ. അഥവാ ഒരു 700+ മാർക്ക് അല്ലെങ്കിൽ ഒരു 690+ മാർക്ക് വന്നാൽ ആലോചിക്കാം. നിലവില് ഗവൺമെന്റിന്റെ, പ്രത്യേകിച്ച് ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്, സ്വാഭാവികമായിട്ടും കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ജോലികൾ അല്ലെങ്കിൽ ഒരുപാട് പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതാത് സമയങ്ങളിലെ ബജറ്റുകളിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് അത്തരം പദ്ധതികളിൽ ജോലി ചെയ്യാൻ അഗ്രികൾച്ചർ ഓഫീസർമാരെ റിക്രൂട്ട്മെന്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഈ പദ്ധതികളുടെ ഒരു പ്രശ്നം, ഇത് പെർമനന്റ് ആയിട്ടുള്ള ജോലികൾ ആയിരിക്കില്ല എന്നുള്ളതാണ്. കേരളത്തിൽ അഗ്രികൾച്ചർ ഓഫീസർ പദവി പെർമനന്റ് ആണ്. പക്ഷെ അതല്ലാതെ ഇത്തരം പദ്ധതികളുടെ ജോലികൾ എന്ന് പറയുന്നത്, ഒരു പക്ഷേ ആ പദ്ധതികളുടെ കാലാവധി എത്രയാണോ ഉള്ളത്, പ്രൊജക്ടിന്റെ കാലാവധി 10 വർഷമാണെങ്കിൽ ആ 10 വർഷം ജോലി ചെയ്യാൻ പറ്റും. ഇതാണ് സർക്കാർ ജോലി അല്ലാതെ വരുന്ന പദ്ധതികളുടെ ജോലി. പിന്നെ ബാങ്കുകളിൽ അഗ്രികൾച്ചർ ബേസ് ചെയ്തിട്ടുള്ള ലോണുകളൊക്കെ കൊടുക്കുന്ന ബാങ്കുകളിൽ അഗ്രികൾച്ചർ ഓഫീസർ ഉണ്ട്. അതേപോലെ തന്നെ പ്രൈവറ്റ് അഗ്രി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ജോലികളിലേക്കൊക്കെ പോകാൻ പറ്റും. അഗ്രികൾച്ചർ ഫാമുകൾ, പ്രൈവറ്റ് ആയിട്ടുള്ള ഫാമുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് കൊണ്ട് അത്തരം സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചും കൂടെ ഉയർന്ന ലെവലിലേക്ക് അഗ്രി ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലാതെ തന്നെ അഗ്രി റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് മേഖലയിലേക്ക് പോകാൻ പറ്റും. പുതിയ അഗ്രികൾച്ചറൽ റിസർച്ചുകൾക്ക് സാധ്യത നന്നായിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ വരുന്നതാണ്. അവര് എഞ്ചിനീയറിംഗിന് സെപ്പറേറ്റ് പരീക്ഷയൊക്കെ നടത്താറുണ്ട്. അവര് എഞ്ചിനീയറിംഗിന് ഇന്ത്യയിൽ പേര് കേട്ട സ്ഥാപനമാണ്. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. നല്ല പുതിയ തലമുറ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ ധാരാളം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. നല്ല സ്ഥാപനമാണ്, പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അത്യാവശ്യം ഫീസും കൊടുക്കണം. നമുക്ക് നമ്മളെ ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന പോലെ പഠിക്കാൻ പറ്റില്ല, ഫീസ് ഉണ്ട്. എംബിബിഎസിനെ ഒബിസി കാറ്റഗറിക്ക് മാർക്ക് എത്രത്തോളം കളക്ട് ചെയ്യണം വേണം എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. ആദ്യം എനിക്ക് പറയാനുള്ളത്, ഈ കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള മാർക്ക് റാങ്ക് ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ് ആദ്യം നല്ലത്. നമ്മളെ സംബന്ധിച്ച് ജനറൽ ആയിട്ട് കയറി പോകാൻ പറ്റുമെങ്കിൽ അത് നോക്കുക ആദ്യം. റിസർവേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു പരിഗണന മാത്രമാണ്. എന്തായാലും ഈ ഒബിസി ജനറൽ തമ്മിൽ വലിയ വേരിയേഷൻ ഇല്ല. ഒരു 200 റാങ്ക് 300 റാങ്കിന്റെ വേരിയേഷൻ ആണ് നോർമലി കാണാറുള്ളത്. അപ്പൊ അതുകൊണ്ട് അതും അല്ലാതെ തലവുണ്ടാക്കാതിരിക്കാൻ നല്ലത്. ഒരു 2000-3000 ഉള്ളിൽ റാങ്ക് കേരളത്തിൽ പോകുക, ഒരു 600+ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് ടാർഗറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഫീസിന്റെ ഒരു ധാരണ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഫീസ് ഒരു 3 ലാഖ്+ വരാറുണ്ട്, 3 ലക്ഷം+ വരാറുണ്ട്. ഹലോ സാർ, ഈ കുട്ടികൾക്കുള്ള, ഇപ്പൊ ഞാൻ ഈ മെസ്സേജ് വായിച്ചതില് അവർക്കുള്ള ഒരു ഏറ്റവും വലിയ ഡൗട്ട്, കേരളത്തിൽ മെഡിക്കൽ കോഴ്സ് കിട്ടണമെങ്കിൽ നമ്മൾക്ക് നീറ്റും കീമും രണ്ടും വേണോ എന്നുള്ള ചോദ്യമായിട്ട് ഒന്ന് രണ്ട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നമുണ്ട്. അഥവാ മെഡിക്കൽ കോഴ്സ് മാത്രം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷയാണ് എഴുതേണ്ടത്. അവര് കീം പരീക്ഷ എഴുതണം എന്നില്ല, പക്ഷെ കീമിലേക്ക് അപേക്ഷ സമർപ്പിക്കണം. ഇതൊരു നല്ല ചോദ്യമാണ് സാർ. അത് ഞാൻ നേരത്തെ ക്ലിയർ ചെയ്യാതെ വിട്ടു പോയതാണ്. കീമിലേക്ക് അപേക്ഷിക്കണം. ഇനി അതിന് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കീമില് 5 ഓപ്ഷനുകൾ ഉണ്ട്. കീം മെഡിക്കൽ, മെഡിക്കൽ അലൈഡ്, എഞ്ചിനീയറിംഗ്, ഫാർമസി, അതേപോലെ തന്നെ ആർക്കിടെക്ചർ. ഈ 5 ബ്രാഞ്ചുകളിലെ 5 പ്രത്യേകമായ കോഴ്സുകളുടെ പ്രവേശനം കീം വഴിയാണ്.
സ്കീം രജിസ്ട്രേഷൻ വഴിയാണ്. ഇതിൽ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകൾക്ക് വേണ്ടി മാത്രമാണ് സ്കീം പരീക്ഷ നടത്താറുള്ളൂ. എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇതൊരു ചെറിയ കോംപ്ലിക്കേഷൻ ആണ്, മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കേരളത്തിലെ പ്രവേശന പരീക്ഷ എഴുതേണ്ട ആളുകൾ ഫാർമസി കോഴ്സിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ പിന്നെ എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രമാണ്. ആർക്കിടെക്ചർ കോഴ്സിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകൾ സ്കീമിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യണം. ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഒരു ടിക്കറ്റ് രജിസ്ട്രേഷൻ ചെയ്യണം. പക്ഷെ അവരെഴുതേണ്ട പരീക്ഷയുടെ പേര് നാറ്റ എന്നാണ്, നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ. ഇത് വേറെ രജിസ്ട്രേഷൻ ചെയ്ത് വേറെ പരീക്ഷ എഴുതേണ്ടതാണ്. അതേപോലെ തന്നെ മെഡിക്കൽ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകൾ സ്കീമിൽ പരീക്ഷ എഴുതേണ്ട, അത് ടിക്കറ്റ് അപേക്ഷിക്കണം. അത് മാത്രമാണ് ചെയ്യേണ്ടത്. അവരെഴുതേണ്ട പരീക്ഷ നീറ്റ് ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 5 പ്രധാനപ്പെട്ട ഏരിയയിലേക്കുള്ള പ്രവേശനത്തിന് സ്കീമിൽ രജിസ്ട്രേഷൻ ചെയ്യണം. പക്ഷെ അവർ പരീക്ഷ എഴുതേണ്ടത് 2 കാര്യത്തിന് വേണ്ടി മാത്രമാണ് സ്കീമിൽ രജിസ്ട്രേഷൻ ചെയ്ത് പരീക്ഷ എഴുതേണ്ടത്. ബാക്കി 3 പരീക്ഷ എഴുതണ്ട. പരീക്ഷ എഴുതണ്ടാത്ത മേഖല എന്ന് പറയുന്നത് മെഡിക്കൽ, മെഡിക്കൽ അലൈഡ്, അതേപോലെ തന്നെ ആർക്കിടെക്ചർ. എന്നാൽ പരീക്ഷ എഴുതേണ്ടത് ബിഫാം, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ്. ഈ 2 മേഖലയിലേക്ക് പോകുന്ന ആൾക്കാർ സ്കീമിലേക്ക് രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രം പോരാ, പരീക്ഷ എഴുതണം. എന്നാൽ ബാക്കി 3 മേഖലയിലേക്ക് പോകുന്ന ആൾക്കാർ ഇത് ടിക്കറ്റ് അപേക്ഷിച്ചാൽ മാത്രം മതി. പിന്നെ കേരളത്തിലെ അപേക്ഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ 5 അപേക്ഷിക്കുന്ന ആളുകൾക്ക് 5 വേണമെങ്കിൽ ടിക്കിടാം. സ്പെഷ്യൽ ഫീസൊന്നുമില്ല, ഒറ്റ ഫീസ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ ഇപ്പൊ മെഡിക്കലിനും എഞ്ചിനീയറിംഗിനും ഒക്കെ നമ്മൾ ടിക്കറ്റോ, എന്നിട്ട് എഞ്ചിനീയറിംഗ് വേണ്ടെന്ന് തീരുമാനിച്ച് പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കൂല. നമ്മൾ ടിക്കറ്റ് അപേക്ഷിച്ചിട്ട് പരീക്ഷ എഴുതിയിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കൂല. പക്ഷെ ടിക്കിടാതെ എനിക്കത് വേണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മെഡിക്കൽ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന MBBS ഡിഗ്രി കോഴ്സുകളാണ് പരിഗണിക്കാറുള്ളത്. മെഡിക്കൽ അലൈഡിൽ വരുന്നത് ഇപ്പൊ ഈ പറഞ്ഞ ആയുർവേദ, ഹോമിയോ, യുനാനി, അതേപോലെ തന്നെ സിദ്ധ, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, ഇതൊക്കെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ കാറ്റഗറിയിലാണ് പെടുത്തിയിട്ടുള്ളത്. ക്ലിയർ ആയിരുന്നു വിചാരിക്കണം. AVP എക്സാം ഡിഗ്രി ലെവലിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഡിഗ്രി പ്രത്യേകിച്ച് സയൻസ് സബ്ജക്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഇങ്ങനെയുള്ള ഡിഗ്രികൾ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ KVP വഴി പരീക്ഷ എഴുതാം. അത് കഴിഞ്ഞാൽ പറ്റില്ല, സെക്കൻഡ് ഇയർ ആയാൽ പറ്റില്ല. ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പരീക്ഷ എഴുതാം. ഹോമിയോ ഫാർമസിനെ കുറിച്ചിട്ട് എന്താണ് ഒപ്പീനിയൻ? ഹോമിയോ ഫാർമസി എന്ന് പറയുന്നത് 10 കഴിഞ്ഞ ആളുകൾക്ക് 1 പഠിക്കേണ്ട കോഴ്സാണ്. കോഴിക്കോട്, തിരുവനന്തപുരം ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജുകളിൽ ഇപ്പൊ കോഴ്സ് തുടങ്ങി, അല്ല കോഴ്സ് ഇപ്പൊ അപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. അത് 1 കോഴ്സാണ്. പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ PSC പരീക്ഷ എഴുതിയിട്ട് ഹോമിയോ ഡിസ്പെൻസറികളിലുള്ള ഫാർമസിസ്റ്റ് ആവാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പൊ പ്രൈവറ്റ് ക്ലിനിക്കുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിലും പോകാൻ പറ്റും. ഇത് 10 ആണ് ബേസ്, അതിന് +2 നിർബന്ധം ഇല്ല. 10 ജയിച്ച ആളുകൾക്ക് മാർക്ക് അടിസ്ഥാനമാക്കിയാണ് പ്രവേശനം. സാറിന്റെ യൂട്യൂബ് ചാനൽ ചോദിച്ചിട്ട് അതിന്റെ ലിങ്ക് ചോദിച്ചു. കരിയർ ആചാര്യ, കരിയർ ആചാര്യ, CARIER കരിയർ ആചാര്യ, ACHARYA കരിയർ ആചാര്യ എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. ഈ കോഴ്സുകളെ കുറിച്ച് ഏകദേശം ഉള്ള 10-60 വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയിലോ അല്ലെങ്കിൽ എന്റെ നമ്പർ അതിൽ കിട്ടും, ആ നമ്പറിലോ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിച്ചാൽ വാട്സപ്പിൽ ഇപ്പൊ 9895847144 ലാസ്റ്റ് ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിൽ വാട്സപ്പ് ചെയ്താലും ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ക്ലാസുകളോ പ്രോഗ്രാമുകളോ എന്തെങ്കിലും കൗൺസിലിംഗ് ഒക്കെ ആണെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് റിപ്ലൈ ചെയ്യും, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. സാർ, ഇതില് JEE പഠിച്ചിട്ട് NDA മാത്സ് ക്രാക്ക് ചെയ്യാമോ എന്നൊക്കെ പറയട്ടെ, ക്വസ്റ്റ്യൻ ആണ്. JEE പഠനം കൊണ്ട് NDA ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ പറ്റുന്നുള്ളത് നമുക്ക് പറയാം. പക്ഷെ NDA ക്രാക്ക് ചെയ്താൽ മാത്രം പോരാ, അവിടെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്, പിന്നെ അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ അഡീഷണൽ ഉണ്ട്. എന്തായാലും എഞ്ചിനീയറിംഗിന്റെ JEE പ്രിപ്പറേഷൻ കൊണ്ട് NDA ഒരുവിധം ഒക്കെ കവർ ചെയ്യാൻ പറ്റും. കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതിൽ ബാക്കി ഉണ്ടാവുക, ഏകദേശം കവർ ചെയ്യാൻ പറ്റും, അത്രേ പറയാൻ പറ്റുള്ളൂ. ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് സാർ, NIT IIT ഡിഫറൻസ് അറിയാനായിട്ടുള്ള വിഷയമായിരിക്കും. NIT IIT തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഒന്ന്, IIT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളില് പ്രധാനപ്പെട്ട സ്ഥാപനം ആണ്. മാത്രമല്ല IIT കളുടെ പ്രത്യേകത, അതിന് സെൻട്രലൈസ്ഡ് ഓൾ ഇന്ത്യ സീറ്റുകൾ മാത്രമേ ഉള്ളൂ, സ്റ്റേറ്റ് സീറ്റുകളില്ല. എന്നാൽ NIT കളുടെ പ്രത്യേകത, ഏത് സ്റ്റേറ്റിലാണോ NIT ഉള്ളത്
ഏത് സ്റ്റേറ്റിലാണോ എൻ ഐ ടി ഉള്ളത് ആ സ്റ്റേറ്റിൽ 50% സീറ്റ് ആ സ്റ്റേറ്റിലുള്ള കുട്ടികൾക്കാണ്, ബാക്കി 50% സീറ്റ് ഓൾ ഇന്ത്യ മെറിറ്റിലാണ്. മാത്രമല്ല ഐ ഐ ടികളുടെ പ്രവേശനം JEE മെയിനും കഴിഞ്ഞ് അഡ്വാൻസും ക്വാളിഫൈ ചെയ്താലും അഡ്വാൻസിന്റെ റാങ്ക് വാങ്ങിച്ചിട്ടാണ് വേണ്ടത്. എന്നാൽ JEE മെയിൻ എക്സാമിനേഷന്റെ മാത്രം റാങ്ക് ബേസ് ചെയ്തിട്ടാണ് എൻ ഐ ടികളിലേക്കുള്ള പ്രവേശനം. ഇതൊക്കെയാണ് പ്രത്യേകതകൾ ഉള്ളത്. ഡയറ്റിറ്റിക്സ് ന്യൂട്രീഷൻ പോലുള്ള മേഖലകളിലേക്ക് പോകാൻ നല്ലത് നിങ്ങൾ ഡിഗ്രി തലത്തിൽ BSc ഫുഡ് ടെക്നോളജി പഠിക്കാം, അല്ലെങ്കിൽ BSc ഹോം സയൻസ് പഠിക്കാം. നമ്മുടെ നാട്ടില് ഈ ന്യൂട്രീഷൻ ഡയറ്ററ്റിക്സ് കോഴ്സുകൾ വളരെ കുറവാണ്. ഇനി അത് കിട്ടുകയാണെങ്കിൽ അത് പഠിച്ചിട്ടും നമുക്ക് MSc ഡയറ്ററ്റിക്സ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ കോഴ്സ് പഠിക്കാൻ പറ്റും. MSc കഴിഞ്ഞാലാണ് അതിന്റെ ജോലി ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്നത് മാർക്കിന്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ മെഡിക്കൽ ഗവൺമെന്റ് സീറ്റ് MBBS കിട്ടണമെങ്കിൽ ഇപ്പോഴും അവർക്ക് മാർക്ക് എത്ര സ്കോർ ചെയ്യണം എന്നൊക്കെയാണ് ആ ഒരു ചോദ്യം. ഞാൻ ഞാനിത് പറയാനുള്ള ഒരു കാരണമുണ്ട്. ഞാൻ ഇനി കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ലാസ്റ്റ് ഉള്ള മാർക്ക് നിങ്ങളോട് പറഞ്ഞാൽ, എനിക്കത് അറിയാത്തതുകൊണ്ടല്ല, ഞാനത് പറഞ്ഞാൽ നിങ്ങൾ ആ മാർക്കിന് വേണ്ടി പഠിക്കും. ഒരു പക്ഷേ അടുത്ത വർഷം ഇപ്പൊ 2021 ആ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ വർഷം 720 മാർക്കും കിട്ടിയ രണ്ട് കുട്ടികളുണ്ട്. അതിനു മുമ്പ് 711 മറ്റുമാണ് വന്നിരുന്നത്. പിന്നെ അതിന്റെ മുമ്പത്തെ വർഷങ്ങളിലൊക്കെ 691 ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ മാർക്കിന്റെ വേരിയേഷൻ വരുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് ഒരു ഫൈനൽ കട്ട് മാർക്ക് പറയാൻ പറ്റില്ല. പക്ഷെ 650 മോളിൽ മാർക്കിന് നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് ഇതെന്തായാലും ഞാനിപ്പോ ഒരു മാർക്ക് പറഞ്ഞ ആ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ പറ്റില്ലല്ലോ. അപ്പൊ ഏറ്റവും ടോപ്പ് മാർക്കിലേക്ക് പഠിച്ചിട്ട് മാർക്ക് കുറയുകയാണെങ്കിൽ നിങ്ങൾ ആ മാർക്കുമായിട്ട് വാ. അപ്പൊ നമുക്കുള്ള ഓപ്ഷൻ എന്താണോ ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. അതല്ലാതെ ഇപ്പൊ തന്നെ ഒരു ഒരു മാർക്കിന് വേണ്ടി നിങ്ങൾ തീരുമാനിച്ച് പഠിക്കണ്ട. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. അതില്ലാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ മാർക്ക് ഇങ്ങനെ പറയുന്നത്, 650 മോളിൽ വേണം വേണം വേണം. BASLP കോഴ്സിനെ കുറിച്ചിട്ട് അവർ ഡീറ്റെയിൽ ഒന്ന് പറയാമോ ചോദിച്ചിട്ട് BASLP സംസാരത്തിൽ വൈകല്യമുള്ള ആളുകൾ, അതേപോലെ തന്നെ കേൾവി പ്രശ്നമുള്ള ആളുകൾ, ഇത്തരം ആളുകളുടെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇടപെടൽ നടത്തുന്ന ആളാണ് സ്പീച്ച് തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഓഡിയോളജിസ്റ്റ്. ഇതാവാൻ പരിഗണിക്കുന്ന കോഴ്സിന്റെ പേരാണ് BASLP. ഇത് കേരളത്തിൽ എൻട്രൻസ് ഇല്ലാതെ കേരളത്തിലെ ഒരു 4-5 കോളേജുകളിൽ ഈ കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇവിടെ +2 മാർക്ക് ബേസ് ചെയ്തിട്ട് LDS വഴിയാണ് അപ്ലിക്കേഷൻ. എന്നാൽ പിന്നെ ആയുഷ് എന്ന് പറയുന്ന മൈസൂരിലുള്ള ഒരു സ്ഥാപനമുണ്ട്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. അവരുടെ പ്രവേശനത്തിന് അവർ എൻട്രൻസ് എക്സാമിനേഷൻ നടത്താറുണ്ട്. നല്ല സൂപ്പർ സ്ഥാപനമാണ്, മലയാളി പേഷ്യൻസ് നന്നായിട്ടുള്ള സ്ഥാപനമാണ് മൈസൂര്. പോയി പഠിക്കാൻ പറ്റുമെങ്കിൽ BASLP ഇന്ത്യയിൽ പഠിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് മൈസൂര്. നഴ്സിംഗിന് എൻട്രൻസ് ഉണ്ടോന്നുള്ളത് നേരത്തെ ചോദിച്ചിരുന്നു, ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. നഴ്സിംഗിന് കേരളത്തിൽ എൻട്രൻസ് ഇല്ല, +2 മാർക്കാണ് ബേസ്. ഈ ചോദ്യം വരാൻ വേറൊരു കാരണമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ, കുറെ ഏറെ ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ഒരു രക്ഷിതാവ് എന്നെ വിളിച്ചിരുന്നു. അയാള് യൂട്യൂബ് ചാനലുകളായ ചാനലുകൾ മുഴുവൻ സെർച്ച് ചെയ്തു. അയാള് എവിടേക്കോ വിളിച്ച് അന്വേഷിച്ചു. നഴ്സിംഗ് കഴിഞ്ഞ കുറെ ആൾക്കാരോട് അന്വേഷിച്ചു, നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പലരോടും അന്വേഷിച്ചു. കുറച്ച് ആൾക്കാർ പറയും എൻട്രൻസ് ഉണ്ട്, കുറച്ച് ആൾക്കാർ പറയും എൻട്രൻസ് ഇല്ല. ഇതിലാകെ കൺഫ്യൂഷനായി. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇതിന് ഞാൻ ഭയങ്കര കൺഫ്യൂഷൻ ആണ്, എന്റെ മോളെ വിടാൻ വേണ്ടിയിട്ടാണ്, നഴ്സിംഗ് ആണ് താല്പര്യമുള്ളത്, ഒന്ന് സാർ കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റൂ? അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാലത്ത് നഴ്സിംഗിന് എൻട്രൻസ് ഉണ്ടായിരുന്നു, ഇപ്പൊ നഴ്സിംഗിന് എൻട്രൻസ് ഇല്ല. അപ്പൊ ഒരു പക്ഷേ ഇയാൾ ചോദിച്ച എൻട്രൻസ് ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ ഈ എൻട്രൻസ് എഴുതിയ ആൾക്കാരോ അല്ലെങ്കിൽ ഈ എൻട്രൻസിന് പണ്ട് പഠിച്ച ആൾക്കാരോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പൊ നിലവിൽ നഴ്സിംഗിന് എൻട്രൻസ് ഇല്ല കേരളത്തിൽ. നഴ്സിംഗിന് +2 മാർക്ക് ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ. ആ മാർക്ക് ബേസ് ചെയ്തിട്ട് പക്ഷെ പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ, മാനേജ്മെന്റ് സീറ്റിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന്റെ സെപ്പറേറ്റ് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇങ്ങനെ അപേക്ഷിച്ചാലേ കിട്ടുള്ളൂ. മാത്രമല്ല 80% സീറ്റും പെൺകുട്ടികൾക്ക് റിസർവ്ഡ് ആണ്. പെൺകുട്ടികൾക്കാണ് 80% സീറ്റ്, ബാക്കി 20% സീറ്റ് ആൺകുട്ടികൾക്കുള്ളൂ.